Dear students, today we are discussing chapter 10 circles. ഇപ്പോൾ എന്താണ് സർക്കിൾ? സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർക്കിൾ നമ്മൾ അറിയാം നമുക്ക് സർക്കിൾ എന്താണ്. പക്ഷേ സർക്കിളിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കിയേ, ദ കളക്ഷൻ ഓഫ് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഈസ് കോൾഡ് എ സർക്കിൾ. നോക്കിയേ, ദ കളക്ഷൻ ഓഫ് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഈസ് കോൾഡ് എ സർക്കിൾ. നോക്കിയേ, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട് അല്ലെ, ഫിക്സഡ് ഡിസ്റ്റൻസ്. ഫിക്സഡ് പോയിന്റ് ആണ് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസ്, ഇതാണ്ട് ഞാൻ ഇവിടെ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് എടുത്തു, ആ ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളുടെ ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വരച്ചാൽ നമുക്ക് എന്താ കിട്ടും, ഒരു സർക്കിൾ കിട്ടും. നോക്കിയേ, ഒരു പോയിന്റുകളുടെ എല്ലാം കൂടെ കളക്ഷനാണ് സർക്കിൾ എന്ന് പറയുന്നത്. നോക്കി, ഒരു പ്ലെയിനിൽ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സർഫസ്, നമ്മൾ പഠിച്ചതാണ് പ്ലെയിൻ. യൂക്ലിഡിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് പ്ലെയിൻ. നോക്കി, ആ പ്ലെയിനിലെ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളുടെ ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. നോക്കി, റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ, നോക്കി, സെൻറ്ററിൽ നിന്നും ആ ഫിക്സഡ് പോയിന്റ് ആണ് സെന്റർ. ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്നത് എന്താണ്, സർക്കിളിൻ്റെ സെന്റർ. സെന്ററിൽ നിന്നും എനി പോയിന്റ് ഓൺ ദ സർക്കിൾ, സർക്കിൾ ഒരു കൂട്ടം പോയിന്റുകളാണ് കൂട്ടി യോജിപ്പിച്ചാണ് സർക്കിളിൻ്റെ തണ്ടി ഔട്ടർ ലൈൻ അല്ലേ. അപ്പോൾ ആ ഏത് പോയിന്റിലേക്കുമുള്ള, സെന്ററിൽ നിന്നും ഏത് പോയിന്റിലേക്കും, നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ ഏന്ന് ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ, ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ സെന്റർ ആൻഡ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്കുമുള്ള ലൈനിനെ എന്ത് വിളിക്കാം, റേഡിയസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, സർക്കിളിലെ രണ്ട് പോയിന്റുകൾ, ഇവിടെ ഞാൻ ബി എന്ന് എടുത്തു, ഇവിടെ ഞാൻ സി എന്ന് എടുത്തു, ഈ പോയിന്റ്, ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനെ, ലൈൻ സെഗ്മെന്റിനെ, നോക്കിയേ, സർക്കിളിലെ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനെ നമ്മൾ എന്ത് വിളിക്കും, കോഡ്. എന്താണ് കോഡ്? സി എച്ച് ഒ ആർ ഡി എന്ത് വിളിക്കും, കോഡ്. നോക്കിയേ, സി എച്ച് ഒ ആർ ഡി, കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ രണ്ട് പോയിന്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈനെ നമുക്ക് എന്ത്, ലൈൻ സെഗ്മെന്റിനെ എന്തെന്ന് പറയാം, കോഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് കോഡ്, ബി സി എന്നത് ഒരു കോഡാണ്. അപ്പോൾ നമുക്ക് തോന്നാം സെൻറ്ററിലൂടെ ഒരു കോഡ് കടന്നു പോകുന്നു എന്ന് വിചാരിക്കും. സെൻറ്ററിലൂടെ ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ചിരിക്കുന്നു, ഇ എഫ് എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നു. രണ്ട് പോയിന്റുകൾ, സർക്കിളിലെ രണ്ട് പോയിന്റുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. പക്ഷേ ഈ കോഡിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇ എഫ് എന്നതൊരു കോഡാണ്, ഇ എഫ് എന്നതൊരു കോഡാണ് അല്ലേ. പക്ഷേ അത് ഏത് വഴിയാണ് പാസ് ചെയ്യുന്നത്, സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ നമ്മൾ എന്ത് വിളിക്കും, ഡൈമീറ്റർ എന്ന് വിളിക്കും. ഡൈമീറ്റർ എന്ത് വിളിക്കും, ഡൈമീറ്റർ എന്ന് വിളിക്കും. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ നമ്മൾ എന്ത് വിളിക്കും, ഡൈമീറ്റർ എന്ന് വിളിക്കും. അപ്പോൾ സർക്കിളിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു, നോക്കിയേ റേഡിയസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ സെന്റർ ആൻഡ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. നോക്കിയേ, സെന്ററിൽ നിന്നും സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിനെയാണ് റേഡിയസ് എന്ന് വിളിച്ചു. ഇനിയോ, സർക്കിളിലെ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്ന് വിളിച്ചു, കോഡ്, സി എച്ച് ഒ ആർ ഡി, കോഡ് എന്ന് വിളിച്ചു. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ എന്ത് വിളിച്ചു, ഡൈമീറ്റർ എന്നും വിളിച്ചു. ഇനി നോക്കിയേ, സർക്കിളിൻ്റെ ഈ അകം പോർഷനെ, ഉള്ളിലുള്ള പോർഷനെ ഇൻറ്റീരിയർ എന്നും പുറത്തുള്ള പോർഷനെ എന്ത് വിളിക്കും, എക്സ്റ്റീരിയർ എന്നും വിളിക്കും. അപ്പോൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും, അപ്പോൾ ഇൻറ്റീരിയറിലാണ് ആരൊക്കെ ഉള്ളത്, റേഡിയസ്, കോഡ്, ഡൈമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റീരിയർ പോർഷനിലാണുള്ളത്. നോക്കിയേ, അപ്പോൾ ഈ ഉൾസൈഡ് ഇൻറ്റീരിയറും ഔട്ട്സൈഡ് എക്സ്റ്റീരിയറുമാണ്. ഓക്കെ, ഇപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കളക്ഷൻ ഓഫ് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഈസ് കോൾഡ് എ സർക്കിൾ. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള ഒരു കൂട്ടം പോയിന്റുകളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. നോക്കിയേ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ സെൻ
center and any point on the circle. നോക്കിയേ ഇനി കോഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ രണ്ട് പോയിന്റുകളെ സർക്കിളിലെ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് കോഡ് എന്ന് പറഞ്ഞത്. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ എന്ത് വിളിക്കും? ഡൈമീറ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.